ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഡ്രൈവിംഗ് ടിപ്സ് എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് ബ്രേക്കും ആക്സിലറേറ്ററും യൂസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കിനെ കുറിച്ചാണ്. പല ആൾക്കാർക്കും ഈ ഒരു മിസ്റ്റേക്ക് തുടക്കക്കാർക്ക് സംഭവിക്കാറുണ്ട്. കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ബ്രേക്ക് കൊടുക്കാനായിട്ട് കഴിയാതെ വരുന്നു, കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് കഴിയാതെ വരുന്നു. ഇത് മുഖാന്തരം പലപ്പോഴും വണ്ടി റോഡിൽ ഓഫായി പോകുന്ന സാഹചര്യങ്ങളൊക്കെ തുടക്കക്കാർക്ക് സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് ബ്രേക്കും ആക്സിലറേറ്ററും പ്രോപ്പർ യൂസ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബ്രേക്കും ആക്സിലറേറ്ററും കൺട്രോൾ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം. എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്, നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കുക, കാരണം ഞാൻ ഒരുപാട് പേർക്ക് ഡ്രൈവിംഗ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നതാണ്. കൊടുക്കുന്ന സമയത്ത് പല ആൾക്കാർക്കും ബ്രേക്കും ആക്സിലറേറ്ററും കൃത്യമായിട്ടുള്ള ടൈമിൽ യൂസ് ചെയ്യാത്തതുകൊണ്ട് പലപ്പോഴും വണ്ടി ഓടിക്കുന്നതിനിടയിൽ അപകടങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. തൊട്ടടുത്ത് ഞാൻ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് ശ്രദ്ധിക്കുക, ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ബ്രേക്കും ആക്സിലറേറ്ററും പ്രോപ്പറായിട്ടുള്ള ടൈമിങ്ങിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ആ മിസ്റ്റേക്കുകൾ എപ്പോഴൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ എന്ന് നിങ്ങളെ ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുകയാണ്. ഇപ്പം ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ എടുക്കുന്നു. ഇപ്പം നിങ്ങൾ എൻ്റെ ഫുട് പെഡലിൻ്റെ മൂവ്മെൻറ്റ്സ് കൃത്യമായിട്ടും ശ്രദ്ധിക്കണം, ബ്രേക്കും ആക്സിലറേറ്ററും. ഇപ്പോൾ നമ്മുടെ വാഹനം ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഞാനിത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, വീണ്ടും ആക്സിലേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. റോഡ് സ്ട്രെയിറ്റ് ആയതുകൊണ്ട് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് ചവിട്ടുന്നു, തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇപ്പം മൂന്നാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വാഹനങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വണ്ടിയുടെ വേഗത കുറയ്ക്കണ്ട, പക്ഷേങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ചെറിയൊരു സ്ലോപ്പ് വന്നു, അതോടൊപ്പം തന്നെ വളവും വന്നു. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നേരത്തെ തന്നെ ബ്രേക്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. പല ആൾക്കാരും ചെറിയ വളവും ചെറിയ ഇറക്കമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, തുടക്കക്കാരെ സംബന്ധിച്ച് കാലിത് ഇങ്ങനെ തന്നെ ആക്സിലറേറ്റർ പെഡലേ വെച്ചേക്കും. ഇപ്പോൾ നിങ്ങൾ നോക്കും, ഇവിടെ ഒരു വളവുണ്ട്, ഇങ്ങനെ കാല് വെച്ചിട്ട് അടുത്ത് വന്നിട്ട് ബ്രേക്ക് വെക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഇത്തരത്തിൽ വളവ് തിരിയുമ്പോൾ അടുത്ത് വന്നിട്ട് ബ്രേക്ക് വെക്കാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ നിങ്ങൾക്ക് ബ്രേക്കിലേക്ക് വരാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഒരു സഡൻ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും. ഇപ്പം നിങ്ങൾ നോക്കുക, കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇറക്കം കൂടിയ റോഡാണ്. ഇറക്കം കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആക്സിലറേഷൻ പെഡലേ കാല് വെക്കരുത്. പെട്ടെന്ന് തന്നെ ബ്രേക്ക് പെഡലിലേക്ക് എടുത്ത് കാല് വെച്ച് നിങ്ങൾ വണ്ടി സ്ലോ ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കണം. പല ആൾക്കാരും എന്ത് ചെയ്യും, ആക്സിലറേഷൻ പെഡലേ തന്നെ അങ്ങനെ കാല് വെക്കും. ചെറിയ ഇറക്കം ആയതുകൊണ്ട് അവിടെ ബ്രേക്ക് വേണ്ട, അല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള പ്രോബ്ലം വരികയില്ല, അല്ലെങ്കിൽ ഒരു പക്ഷെങ്കിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് അത്തരത്തിൽ ചിന്തിക്കാതെ തന്നെ ആക്സിലറേഷൻ പെഡലിൽ വെക്കും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇപ്പം നിങ്ങൾ നോക്കുക, ഇപ്പം ഞാൻ തേർഡ് ഗിയറിൽ പോവുകയാണ്. ഇവിടെ ഒരു വളവ് വന്നു, എൻ്റെ കാലിതെ മെല്ലെ ബ്രേക്ക് പെഡലിലേക്ക് വെച്ച് ഒരു ഇറക്കം കൂടിയ ഒരു വളവാണ്. ഞാനിത് വണ്ടി സ്ലോ ചെയ്യുന്നു, കണ്ടോ, അവിടെ വെച്ച് എനിക്ക് സ്ലോ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടി വന്നപ്പം കൃത്യമായിട്ട് എൻ്റെ വണ്ടിയെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. നമ്മൾ ആ വളവും തിരിഞ്ഞ ഇറക്കവും ആയിട്ടാണ് നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പെഡലിലേക്ക് എടുത്ത് വെക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടിയുടെ വേഗത കുറച്ച് പോകാനായിട്ട് കഴിയത്തില്ല. കാരണം ഓൾറെഡി നമ്മൾ ആക്സിലറേഷൻ പെഡലിൽ വെച്ച് ആ ഒരു റണ്ണിങ് നിലനിർത്തിയായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ചെറിയ സ്ലോപ്പ് ആണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടും ആക്സിലറേഷൻ പെഡലിൽ നിന്ന് കാലെടുത്ത് ബ്രേക്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ വണ്ടിക്ക് മൂവ് ആക്കുന്നു, ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, നാലാമത്തെ ഗിയറിലേക്ക് ഇട്ടു. ഇതേ വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് പോവുകയാണ്. ഇതേ അത്യാവശ്യം വേഗതയിൽ പോകുന്നു. ഇനിയിപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ചെറിയൊരു ഹമ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നേരത്തെ കുറച്ച് നേരത്തെ ബ്രേക്കിലേക്ക് വരിക, അതിനുശേഷം വീണ്ടും ആ ഒരു ഭാഗം കടന്നാൽ ഉടൻ തന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലേഷൻ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ഞാൻ പറയാം. നമ്മളൊരു വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് ചിലപ്പോഴും മുന്നിൽ ചെറിയ ഹമ്പ് ഗട്ടറൊക്കെ വരും. അപ്പോൾ ഇത് വരുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് പ്രോപ്പറായിട്ട് ബ്രേക്കിലേക്ക് വരേണ്ടത്? ആ ഗട്ടറിൻ്റെ അടുത്ത് വന്നിട്ടാണ് ബ്രേക്കിലേക്ക് വരേണ്ടത്. അതായത് ഗട്ടർ ഇറങ്ങുന്ന സമയത്താണ് നമ്മൾ ബ്രേക്കിലേക്ക് വരേണ്ടത്. നമ്മൾ ബ്രേക്കിലേക്ക് ഗട്ടറാണെങ്കിലും ഹമ്പാണെങ്കിലും നമ്മൾ ബ്രേക്കിലേക്ക് വരേണ്ട ശരിയായ രീതി എന്ന് പറയുന്നത്, ഒരു മുന്നിലൊരു ഗട്ടർ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരത്തെ തന്നെ നമ്മുടെ വണ്ടിയുടെ വേഗത കുറച്ച് ബ്രേക്ക് ചെയ്ത് വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ റണ്ണിങ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പെട്ടെന്നൊരു ഹമ്പ് വന്നു കഴിഞ്ഞാലും ആ ഒരു ഹമ്പിലേക്ക് വണ്ടി വന്ന് ഒരുപാട് ചാടിപ്പോ
സംഭവത്തിൽ ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കുക, ഞാൻ ഇങ്ങനെ സെക്കൻഡ് വരുവാണ്. ഒരു കയറ്റം കൂടിയ റോഡാണ്, ഇവിടെ ഞാൻ ആക്സിലേഷൻ കുറച്ചിട്ട് ഞാൻ ഈ ഒരു ഹമ്പ് മെല്ലെ കയറുകയാണ്. അല്ലാതെ അവിടെ ആക്സിലേഷൻ കൂട്ടിയല്ല നമ്മൾ ആ ഹമ്പ് കയറുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു ഇറക്കത്തോട് കൂടിയ ഗട്ടറോ അല്ലെങ്കിൽ നമ്മളൊരു നിരപ്പ് റോഡിലുള്ള ഗട്ടറോ ഹമ്പോ ഒക്കെ വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് കുറച്ച് നേരത്തെ ബ്രേക്കിൽ വരാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചത്, ഇപ്പോൾ തേർഡ് ഗിയറിൽ നമ്മുടെ വണ്ടി ഇങ്ങനെ പോകുന്നു, ഞാൻ ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇറക്കം കൂടിയ റോഡാണ്, നമുക്കിവിടെ ആക്സിലേഷൻ പെഡലിലേ കാലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ടതായിട്ടില്ല. ഇങ്ങനെയുള്ള ടൈം വരുമ്പോൾ എന്ത് ചെയ്യാം, ജസ്റ്റ് ബ്രേക്ക് പെഡലിലേക്ക് എടുത്ത് കാല് വെച്ചേക്കുക. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഇവിടെ നമ്മൾ കാലെടുത്തിട്ട് ഇതേ ആക്സിലേഷൻ പെഡലെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്, വലിയ അപകടം ഉണ്ടാകും. ഒരുപാട് പേര് തുടക്കക്കാർ പഠിക്കുന്ന സമയത്ത് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ഇപ്പം ഞാനിതേ ബ്രേക്കിൽ വെച്ച് ഇങ്ങനെ വരുന്നു, അതിനുശേഷം റോഡ് സ്ട്രെയിറ്റായി. അപ്പോൾ തന്നെ നമ്മൾ അഡ്വാൻസ് ആയിട്ട് തന്നെ ആക്സിലേഷനും കൂടെ കൊടുക്കണം. ആക്സിലേഷൻ കൊടുക്കുമ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ വണ്ടിയുടെ വേഗത കുറയ്ക്കാനായിട്ട് ബ്രേക്കേ വന്ന് വണ്ടിയുടെ വേഗത കുറഞ്ഞു, പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും വേഗത കൂട്ടാനായിട്ട്, അതായത് ഒരു ഇറക്കത്തു നിന്ന് നമ്മൾ വീണ്ടും ഒരു നിരപ്പത്തിലേക്ക് വരുന്ന സമയത്ത് ഇറക്കം വരുമ്പോൾ നമ്മൾ ബ്രേക്ക് വന്ന് വണ്ടിയുടെ വേഗത കുറച്ചാൽ ഉടൻ തന്നെ വീണ്ടും നിരപ്പ് റോഡ് തുടങ്ങുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾ ആക്സിലേഷൻ കൊടുക്കാനും കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം നമുക്ക് വീണ്ടും ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറാം. പോക്കറ്റ് റോഡിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗട്ടറും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾ നോക്കുക, പോക്കറ്റ് റോഡിലേക്ക് വരുന്ന സമയത്ത് തന്നെ എൻ്റെ കല് ക്ലച്ചിലും ബ്രേക്കിലും വന്നു, ഞാനിത് റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് ഈ ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറുകയാണ്. നിങ്ങൾ നോക്കുക, ഞാനിത് സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, എൻ്റെ കാല് ഇത് ബ്രേക്ക് പെഡലിലുണ്ട്. നിങ്ങൾ നോക്കിക്കേ, എൻ്റെ കാല് ബ്രേക്ക് പെഡലിൽ കൊള്ളിച്ചു വെച്ചേക്കുവാണ്. ഇറക്കം കൂടിയൊരു റോഡിലൂടെയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടെ മുന്നിലായിട്ട് ഇറക്കം ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഓൾറെഡി എൻ്റെ കാല് ബ്രേക്കേ വെച്ചിട്ട് ഞാൻ ബ്രേക്ക് കൊള്ളിച്ചാണ് ചവിട്ടിയേക്കുന്നത്. അതായത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള റോഡിൽ നിങ്ങൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബ്രേക്ക് കൊള്ളിച്ച് ചവിട്ടുക. അതായത് ഹാർഡായിട്ടുള്ള ബ്രേക്കിങ്ങിലേക്ക് പോകാനും പാടില്ല, എന്നാൽ തീർത്തും ബ്രേക്ക് അയക്കാനും പാടില്ല. അപ്പോൾ ഒരു ബ്രേക്ക് കൊള്ളിച്ച് ചവിട്ടുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വണ്ടിയുടെ വേഗത ഇങ്ങനെ കുറയ്ക്കാൻ സാധിക്കും. ഇനി തുടക്കക്കാരെ സംബന്ധിച്ച് ബ്രേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ കൊള്ളിച്ച് ചവിട്ടാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഒന്ന് ഹാർഡായിട്ട് ഒരു കുറച്ച് ഹാർഡായിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക, അതിനുശേഷം ഒന്ന് പതിയെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വണ്ടി ഓഫ് ആകാതെ വണ്ടിയെ മൂവ് ആക്കുക. അതായത് ഇപ്പം പമ്പ് ചെയ്ത് ബ്രേക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇറക്കം കൂടി റോഡ് വരികയാണ്, ഇവിടെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ഒരു ബാലൻസ് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കൊടുക്കുക, ബ്രേക്കിൽ നിന്നൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് വണ്ടിയുടെ വേഗത കുറയ്ക്കാനും കഴിയും, ഒപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് അയക്കുന്നത് കൊണ്ട് തന്നെ വണ്ടിയുടെ റണ്ണിങ് നിലനിർത്തി പോകാനായിട്ടും കഴിയും. അപ്പോൾ ആ ഒരു പോയിന്റും കൂടെ നിങ്ങൾ ഓർക്കുക. ഇപ്പോൾ ഇതേ നിരപ്പ് റോഡ് വന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ഞാനിതേ ആക്സിലറേഷൻ പെഡലിലേക്ക് വന്നു. ഓക്കെ, നിങ്ങളിനി ശ്രദ്ധിച്ച് കാണുക, ഇവിടെ മുന്നിലായിട്ട് ഇതേ ചെറിയൊരു വളവും കയറ്റുമാണ്. അപ്പോൾ എൻ്റെ കാലിതെ നേരത്തെ തന്നെ ബ്രേക്കിലേക്ക് വരണം. നിങ്ങൾ നോക്കുക, നേരത്തെ തന്നെ എൻ്റെ കാല് ബ്രേക്കിലേക്ക് വന്നു. ഇവിടെ ഒരു ചെറിയ ഗട്ടറുണ്ട്, ഇതുകൊണ്ട് നേരത്തെ വന്ന് ഞാൻ ആ ഗട്ടറിലേക്ക് ബ്രേക്കേ വന്ന് ഇറങ്ങിയിട്ട് വീണ്ടും ഇതേ ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലേഷൻ കൊടുത്താണ് ഞാൻ കയറുന്നത്. നിങ്ങൾ നോക്കുക, അല്ലാതെ നമ്മൾ ആ ഗട്ടറിൻ്റെ അടുത്ത് വന്നിട്ടല്ല ബ്രേക്ക് ചെയ്യുന്നത്. കുറച്ച് നേരം മുന്നേ തന്നെ നമ്മൾ ബ്രേക്കിൽ വന്ന് പതിയെ വണ്ടി സ്ലോ ചെയ്ത് ആ ഗട്ടറിൻ്റെ ആ ഒരു ഭാഗത്ത് ഇറങ്ങി കയറിയാൽ ഉടൻ തന്നെ നമ്മൾ ആക്സിലേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഹമ്പ് കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഹമ്പിന് കുറച്ച് മുന്നേ ആയിട്ട്, അതായത് ഒരു ശകലം മുന്നേ ആയിട്ട് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ആ ഹമ്പിനോട് അടുത്ത് വരുമ്പോൾ വണ്ടിയുടെ വേഗത കുറയും. കുറയുന്ന സമയത്ത് നമുക്ക് ഈസിയായിട്ട് ഹമ്പ് ഒരുപാട് ചാടാതെ വളരെ സുഖകരമായിട്ട് തന്നെ കയറി പോകാനായിട്ട് സാധിക്കും. നിങ്ങൾ നോക്കുക, ഇപ്പം ഞാൻ ഒരു ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത്, ഷിഫ്റ്റ് ചെയ്ത് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു. നമ്മൾ അത്തരത്തിലുള്ള റോഡിലൂടെയാണ് ഇപ്പം സഞ്ചരിച്ച് പോകുന്നത്. വണ്ടിക്ക് മൂവ് ആക്കുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു. ഇപ്പം നിങ്ങൾ നോക്കി, ഇങ്ങനെ ഞാൻ തേർഡിൽ പോവാണ്, മുന്നിലായിട്ട് ഒരു വളവ് കണ്ടു. അപ്പം ഞാൻ വളവിന് മുന്നമേ കുറച്ച് നേരത്തെ തന്നെ എൻ്റെ കാല് ബ്രേക്കേ വന്ന് ഞാനിത് വണ്ടി ഇങ്ങനെ സ്ലോ ചെയ്യുന്നു. അതിനുശേഷം ഈ വളവ് തിരിഞ്ഞു, വണ്ടികളൊന്നും ഇല്ലെന്ന് ഉറപ്പ് വരുത്തി പെട്ടെന്ന് തന്നെ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ടൈമിങ്ങിൽ തന്നെ ഞാൻ ആക്സിലേഷൻ കൊടുക്കുന്നു. അപ്പം ഈ ബ്രേക്കിലും ആക്സിലേഷനും വരുന്നത് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതായത് ബ്രേക്കിൽ വരേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ എന്ത് ചെയ്യണം, ആ ഗട്ടർ വരുന്നു അല്ലെങ്കിൽ ആ വളവ് വരുന്നു, ഹമ്പ് വരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അടുത്ത് വന്നിട്ടല്ലേ ചെയ്യേണ്ടത്, കുറച്ച് നേരത്തെ ചെയ്യുക. ഇപ്പോൾ തന്നെ ഞാൻ അതിന് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളെ കാണിച്ചു തന്നു. അപ്പോൾ ഈ മെത്തേഡ് അനുസരിച്ച് വേണം നിങ്ങൾ ബ്രേക്കും ആക്സിലറേറ്ററും ബാലൻസ് ചെയ്യാനായിട്ട്. ഇനി അതുപോലെ തന്നെ ഇത് ബാലൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് റോഡിലൊക്കെ പോകുന്ന സന്ദർഭങ്ങളിൽ എടുത്തെടുത്ത് ഇത് ഇങ്ങനെ ചവിട്ടേണ്ടതായിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഈ ബ്രേക്ക് പെഡലിനോട് ചേർന്ന് ഇവിടെ നമ്മളുടെ വലത്തെ കാല് ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ച് വെക്കുക. ഉറപ്പിച്ചെന്ന് വെച്ച് അങ്ങനെയല്ല, ഒരു ജസ്റ്റ് ഒരു ഫ്രീ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മളൊന്ന് വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇത് ബ്രേക്കിലേക്ക് വരുന്നു,
ചെറുതായിട്ട് ആക്സിലേഷൻ പെഡലിലേക്ക് വരുന്നു, ബ്രേക്കിലേക്ക് വരുന്നു, ആക്സിലേഷൻ പെഡലിലേക്ക് വരുന്നു. ഇങ്ങനെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ചില സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ പൂർണ്ണമായിട്ട് എടുത്ത് ചവിട്ടേണ്ടതായിട്ടും വരും. ഇപ്പം നിങ്ങളെ അതിനൊരു ഉദാഹരണം കാണിക്കാം. ഇപ്പം ഇവിടെ നല്ല കുത്തനെയുള്ള ഒരു ഇറക്കം വരികയാണ്, ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് ടേൺ എടുക്കണം. ഇവിടെ നമുക്ക് ഇത് കണ്ടില്ലേ, ബ്രേക്കിൽ ഇത്തരത്തിൽ എടുത്ത് ചവിട്ടി നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം നമ്മളിത് ഇവിടെ വന്ന് വണ്ടി സ്ലോ ചെയ്യുന്നു, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇങ്ങോട്ട് ടേൺ എടുക്കുകയാണ്. നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ടേൺ എടുക്കുന്നു. ചില സാഹചര്യങ്ങളിൽ നമുക്കിത് ഇത്തരത്തിൽ എടുത്ത് ചവിട്ടേണ്ടി വരും. എന്നാൽ ഒട്ടുമിക്ക വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴും സ്ട്രെയിറ്റ് റോഡിലോ അല്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റ് ബ്രേക്കും ആക്സിലറേറ്ററും യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ബ്രേക്ക് പെഡലിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മളുടെ കാലൊന്ന് ബാലൻസ് ചെയ്ത് നമ്മളൊന്ന് വെച്ചതിന് ശേഷം ഇങ്ങനെ മാറി മാറി കൃത്യമായിട്ടും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണകരമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.